പ്രണയത്തിൻ്റെ അബ്രജാലം, അങ്ങനെ വിശേഷിപ്പിക്കാം ദേവദൂതൻ എന്ന സിനിമയെ. ഒരുപാട് അപൂർവതകളുള്ള സിനിമയാണ് ദേവദൂതൻ. ലോകോത്തര സംഗീതവും ഏറ്റവും മികച്ച വിഷ്വൽസും ഇതുവരെ മലയാളം സിനിമയിൽ പറയാത്ത പ്രമേയവും ഒന്നിച്ച സിനിമ. 24 വർഷങ്ങൾക്ക് മുമ്പ് എന്താണോ ഓരോ പ്രേക്ഷകനും നഷ്ടപ്പെടുത്തിയത് എന്നത് 4K ദൃശ്യ മികവോടുകൂടി, ഡോൾബി അറ്റ്മോസ് ശബ്ദ പ്രസരിപ്പോടുകൂടി കാണാൻ പറ്റുക എന്നത് ഇതുവരെ പകരം വയ്ക്കാനില്ലാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ദേവദൂതൻ്റെ റീറിലീസ്ഡ് വേർഷനിൽ വന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. ജഗതിയുടെയും ജഗദീഷിൻ്റെയും ഒരുപാട് പോർഷൻ സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹേഷ്വരൻ്റെയും അലീനയുടെയും പ്രണയ കാവ്യത്തിലേക്കാണ് പുതിയ വേർഷൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പിരിച്വലായിട്ടുള്ള അവരുടെ ബോഡീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ദേവദൂതൻ്റെ തീം മ്യൂസിക് വരുമ്പോൾ ഉണ്ടാകുന്ന ഭീകരതയുമെല്ലാം കുറച്ചും കൂടി ഒരു പൊടിക്ക് കൂടുതൽ ലെവലിൽ നമുക്ക് ദേവദൂതൻ്റെ പുതിയ റീറിലീസ്ഡ് വേർഷനിൽ കാണാനും കേൾക്കാനുമാവും. മോഹൻലാൽ എന്ന നടൻ അങ്ങനെ കഥാപാത്രത്തിന് വേണ്ടി അങ്ങനെ തയ്യാറെടുപ്പുകളൊന്നും നടത്താത്ത ഒരാളാണെന്നും അങ്ങനെ ഒരു ധാരണയാണല്ലോ പൊതുവിലുള്ളത്. എന്നാൽ ദേവദൂതനിലെ ആദ്യത്തെ ഓപ്പണിംഗ് സീനായ എന്തൊരു മഹാനുഭാവലു കാണും, അവിടെയുള്ള വിശാൽ കൃഷ്ണമൂർത്തിയെ അല്ല നിങ്ങൾക്ക് കോളേജ് പോർഷൻസിൽ കാണാനായി സാധിക്കുക. ഒരു കഥാപാത്രത്തിലേക്ക് പൂർണ്ണമായും സ്വയം സന്നിവേശിപ്പിച്ചെടുത്ത മോഹൻലാൽ എന്ന മഹാനടനെ നിങ്ങൾക്ക് ദേവദൂതനിൽ ഒരിക്കൽ കൂടി കാണാനാവും. രഘുനാഥ് പല്ലേരിയുടെ കാലത്തെ അതിജീവിക്കുന്ന കവിതയൂറുന്ന സംഭാഷണങ്ങളുള്ള എഴുത്തുണ്ടല്ലോ, ദേവദൂതൻ 4K വേർഷനിൽ പ്രേക്ഷകർക്കൊപ്പം ദേവദൂതൻ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ക്രൗഡിനൊപ്പം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ, ആ ഒരു വൈബ്, അതൊന്ന് വേറെ തന്നെയാണ്. സിബിമലയിൽ 2000 ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഈ സിനിമയുടെ പരാജയം കാരണം ഡിപ്രഷനിലേക്ക് വീണുപോയി എന്നാണ് അന്നത്തെ കുറിപ്പുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള അഭിമുഖങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ പുതുക്കിയ ദേവദൂതൻ പ്രേക്ഷകർ ഒന്നാകെ ഇങ്ങനെ നെഞ്ചോടടുക്കി ചേർത്ത് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനിക്കാം. അന്ന് ചെയ്തു വെച്ച അധ്വാനത്തിൻ്റെയും അന്ന് മാറി ചിന്തിച്ച ആ ഒരു ചിന്തയുടെയും ഫലം ഇന്ന് 24 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണല്ലോ. വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ ഒരുക്കി വെച്ച മാന്ത്രികത മനസ്സിലാക്കാൻ ഈ വേർഷൻ തന്നെയാണ് നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ടത്. എൻ ജീവനെ എന്ന് തുടങ്ങുന്ന ഗാനരംഗമുണ്ടല്ലോ, അവിടെ അലീന അലീന എന്ന് വിളിക്കുന്ന ഒരു പോർഷനുണ്ട് മഹേശ്വരൻ്റെ. അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് ഇഫക്റ്റ്, അതിനുശേഷം ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോണ്ടിങ് ഫീലൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സിനിമയെ നിങ്ങൾ 4K ഡോൾബി അറ്റ്മോസിൽ തന്നെ കാണണം. സിനിമയിൽ സന്തോഷ് തുണ്ടിൽ എന്ന സിനിമാറ്റോഗ്രാഫർ അന്ന് കാലത്ത് ഫിലിമിൽ എത്ര ദുഷ്കരമായ ഷോട്ടുകളാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി നമ്മുടെ മുമ്പിലേക്ക് ഒരുക്കി വെച്ചിരുന്നതെന്ന് ഇന്ന് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നു. മാറിയ മലയാള സിനിമയുടെ ഏറ്റവും പുതിയൊരു പ്രോഡക്റ്റായി തന്നെ ലോകത്തെവിടെയും കൊണ്ട് കാണിക്കാവുന്നതാണ് ദേവദൂതൻ്റെ ഇപ്പോൾ റീറിലീസ് ചെയ്തിട്ടുള്ള വേർഷൻ. 2000 ദേവദൂതൻ ഇറങ്ങുമ്പോൾ ഇതൊരു ക്ലാസിക് സിനിമയായി പരിഗണിക്കണോ അതോ ഇതൊരു കൊമേഴ്ഷ്യൽ ഔട്ടിംഗ് മാത്രമാണോ എന്ന സംശയമുണ്ടായിരുന്നു പ്രേക്ഷകന്. സ്വാഭാവികമായും അന്നുകാലത്തെ സിനിമയുടെ മാർക്കറ്റിംഗ് രീതികളനുസരിച്ച് സിനിമയെപ്പറ്റി കൃത്യമായുള്ള ഒരു ഐഡിയ കൊടുക്കാനും സാധിച്ചിരിക്കില്ല. എന്നാൽ ഈ ദേവദൂതൻ്റെ വേർഷനിലേക്ക് വരുമ്പോൾ ഒരു സൂപ്പർ താരത്തെ ഇമ്പോസ് ചെയ്യാനുള്ള ഒരു വിധത്തിലുമുള്ള ശ്രമങ്ങളില്ലാത്ത, ആ രംഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ള മഹേഷ്വരൻ്റെയും അലീനയുടെയും പ്രണയത്തിൻ്റെ തീവ്രതയും വിരഹത്തിൻ്റെ വേദനയും മൊത്തത്തിൽ ഒപ്പിയെടുക്കുന്ന ഈ കാലഘട്ടത്തെ കുട്ടികൾക്ക് ഒരു ക്ലാസിക് എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരു സിനിമയായി ഒരുക്കിയിട്ടുണ്ട് ദേവദൂതനെ. ദേവദൂതൻ്റെ പുതിയ വേർഷനിൽ അന്ന് പ്രാക്ടിക്കൽ എഫക്ട്സാക്കി ചെയ്തിട്ടുള്ള പല വിഷ്വൽ എഫക്റ്റുകളും ഗ്രാഫിക്സ് കൊണ്ട് റീവർക്ക് ചെയ്തപ്പോൾ ഒരു ഹോളിവുഡ് സിനിമയുടെ ടച്ചൊക്കെ വരുന്നുണ്ട് ചില ഹൊറർ രംഗങ്ങൾക്ക്. വീണ്ടും വീണ്ടും എത്ര കണ്ട് പ്രകീർത്തിച്ചാലും അവസാനിക്കാത്തത് വിദ്യാസാഗർ RRൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ചെയ്തു വെച്ചിട്ടുള്ള വിസ്മയങ്ങളാണ്. 7 Bells എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ വിശാൽ കൃഷ്ണമൂർത്തി ഓരോ തവണയും തൻ്റെ കൈ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപൂർവമായ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ദേവദൂതൻ്റെ ഹോണ്ടിംഗ് ആയ ഒരു ഹൊറർ ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ TVയുടെ കൊച്ചു സ്ക്രീനുകളിലും യൂട്യൂബിലെ മൊബൈൽ സ്ക്രീനുകളിലും മാത്രമല്ല തിയേറ്റർ സ്ക്രീനിലിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോമാഞ്ചമുണ്ട്. അത് മനസ്സിലാക്കാൻ ദേവദൂതൻ്റെ ഈ പുതിയ വേർഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. 24 വർഷങ്ങൾക്ക് മുമ്പ് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്ന മിസ്റ്റീരിയസ് ആയ ടാഗ് ലൈനോടുകൂടി വന്ന സിനിമ
ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം കാണുമ്പോഴും അതേ മിസ്റ്ററിയും സസ്പെൻസ് എലമെൻസും സൈക്കോളജിക്കൽ എഫക്റ്റും ഒക്കെ തന്നെ നിലനിർത്തുന്നുണ്ട്. 24 വർഷങ്ങൾക്ക് മുമ്പ് ദേവദൂതൻ എന്ന സിനിമാ കാഴ്ചയെ തിയേറ്ററിൽ മിസ്സാക്കിയ ഒരുപാട് പേർ സിനിമയെ ഇരുകൈയും നീട്ടി വലിയ ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്പിലും മറ്റ് ബുക്കിംഗ് ആപ്പുകളിലെല്ലാം തന്നെ ദേവദൂതൻ എന്ന സിനിമയുടെ റീ റിലീസ്ഡ് വേർഷന് കിട്ടുന്ന സ്വീകാര്യതയെ കാണിക്കുന്നത്. സിനിമാ പ്രേമി എന്ന രീതിയിൽ അത് വലിയ രീതിയിലുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് നൽകുന്നത്.